ഊഞ്ഞാപ്പാറയിലെ കുളി ടൂറിസം അവസാനിപ്പിക്കാൻ നാട്ടുകാരുടെ തീരുമാനം. ജനങ്ങളുടെ അമിത പ്രവാഹം മൂലം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം വർദ്ധിച്ചതിനൊപ്പം പെരിയാർ വാലി അക്വഡേറ്റിന്റെ തകർച്ചയ്ക്കും കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച അക്വഡേറ്റ് കനാൽ ജല സംരക്ഷണ സമിതി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പെരിയാർ വാലി അധികൃതർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. പെരിയാർ വാലിയുടെ തീരുമാനം നാട്ടുകാർക്ക് അനുകൂലമായാൽ ഊഞ്ഞാപ്പാറയിലെ കനാൽ കുളി വിസ്മൃതിയിലാകും. കീരമ്പാറ പഞ്ചായത്തിലെ ഊഞ്ഞാപ്പാറ പാച്ചിറ അക്വഡേറ്റിൽ ദിവസവും കുളിക്കാനെത്തുന്നത് ആയിരങ്ങളാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തുന്നത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന പോലെ ഈ അക്വഡേറ്റ് പ്രശസ്തമായി. കഴിഞ്ഞ വർഷം മുതലാണ് ആളുകളുടെ കുത്തൊഴുക്കുണ്ടായത്. ഈ അവസ്ഥയെ നാട്ടുകാർ ആശങ്കയോടെയാണ് ഇപ്പോൾ കാണുന്നത്. അക്വഡേറ്റിലെ കുളി അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായി. 50 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് അക്വഡേറ്റ്. 100 കണക്കിന് ആളുകൾ ഒരേ സമയം ഇറങ്ങുന്നത് അക്വഡേറ്റിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം. കീരമ്പാറ പഞ്ചായത്തിലെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പ്രദേശങ്ങളെ കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുകയാവും ഫലം. അക്വഡേറ്റ് നിറഞ്ഞു തുളുമ്പി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10-50 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു അക്വഡേറ്റാണിത്. ഇത് ഈ അവസ്ഥയിൽ ഒരു ദിവസം 10-1500 പേര് വന്ന് ഇവിടെ കുളിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതിന് ഏത് സമയത്തും വേണമെങ്കിലും ഇത് പൊട്ടാം. ആ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ കീരമ്പാറ പഞ്ചായത്ത് എന്ന് മാത്രമല്ല കോതമംഗലം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ക്ഷാമം വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥ ഇവിടെ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇത് ടൂറിസം മേഖലയല്ല, ഇത് ഇത് കൃഷിക്കും കുടിവെള്ളത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു പെരിയാർ വാലിയുടെ ഒരു ജലസേചന കനാലാണ്. ഈ കനാലിൽ നിന്നും ഈ കവിഞ്ഞ് ഒഴുകുന്ന വെള്ളം ഇത് താഴത്തേക്ക് എത്തുന്തോറും വെള്ളത്തിൻ്റെ അളവ് കുറയും. അങ്ങോട്ട് കോഴിപ്പള്ളി പുഴയിലേക്ക് വേണ്ടത്ര വെള്ളം എത്താതെ വരും. ഈ രീതി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ് ഇവിടുത്തെ. കുളിക്കാനെത്തുന്നവരിൽ ഒരു വിഭാഗം മദ്യപാനികളും മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നവരുമാണ്. ഇതുമൂലമുള്ള ശല്യം നാട്ടുകാർക്കുണ്ടാകുന്നുണ്ട്. മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നതാണ് മറ്റൊരു പ്രശ്നം. കുളിക്കാനെത്തുന്നവരുടെ പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിക്കപ്പെട്ട സംഭവങ്ങളും ഏറെയാണ്. പോലീസും എക്സൈസും കാര്യമായ ശ്രദ്ധ ഇവിടേക്ക് പതിപ്പിച്ചിട്ടില്ല. വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പല രീതിയിൽ പല ടൈപ്പ് ആളുകളാണ് വരുന്നത്. പലരും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ രൂക്ഷമായ രീതിയിലൂടെ നടക്കുന്നുണ്ട്. കാര്യം ക്രമസമാധാനത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പോലീസ് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഇതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എല്ലാവരും ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊരർത്ഥത്തിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതിന് നടപടിയെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അവകാശം. അക്വഡേറ്റിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ ജനകീയ സമിതിക്കും രൂപം നൽകി. അക്വഡേറ്റിൽ കുളിക്കുന്നത് തടയണമെന്ന ആവശ്യപ്പെട്ടുള്ള നിവേദനം സമിതി പെരിയാർ വാലിക്ക് നൽകിയിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണമെന്നാണ് സമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. കുളിക്കാനിറങ്ങുന്നത് വിലക്കിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിക്കണം. ഇരുമ്പുകൊണ്ടുള്ള വല ഉപയോഗിച്ച് അക്വഡേറ്റിന്റെ സ്ഥിരമായ സംരക്ഷണം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ബന്ധമായതുകൊണ്ട് ഏതാണ്ട് 1000 കണക്കിന് വണ്ടികളും ഏതാണ്ട് 13000 ആൾക്കാരും വന്ന് ഇവിടെ കുളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നിർത്താനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും പെരിയാർ വാർഡ് ഭാഗത്തു ഉണ്ടാകുമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കെ സി വി ന്യൂസ്, ഊഞ്ഞാപ്പാറ.